ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എല്ലാവരും ഫുജൈറിലേക്ക് പോവാണ്. അപ്പോൾ ഒന്നിങ്ങനെ ഒരു സൺഡേ ആകുമ്പോൾ ഒരു ട്രാവലിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് അവിടെ ഫുജൈറിൽ കുറേ നല്ല നല്ല പ്ലേസൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു. പ്രത്യേകിച്ച് നമ്മൾക്ക് അവിടെ പുഴയിലൊക്കെ പോയിച്ച് അവിടെ ഇങ്ങനെ കുളിക്കണം അങ്ങനത്തെ ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി നല്ല ബെസ്റ്റ് പ്ലേസ് എവിടെ കാണുന്ന അവിടെ വെച്ച് ഇറങ്ങാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനും ഉമ്മയും ബാപ്പയും പിന്നെ നിസാം പിന്നെ ബാപ്പാൻ്റെ രണ്ട് ഫ്രണ്ട്സാണുള്ളത്. അപ്പം അതിലൊരു ഫ്രണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്, മറ്റേ ഫ്രണ്ട് അവിടെ മുമ്പിലുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടാണ് ഇങ്ങനെ പോകുന്നുള്ളത്. അപ്പോൾ പോകുമ്പോൾ കുറേ വ്യൂ ആണ് കാണാനുള്ളത്. മെയിനായിട്ട് ഈ വീഡിയോയിൽ ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പം കാണാൻ പറ്റുന്ന കുറേ വ്യൂ ഉണ്ടാവും. അപ്പം ഇതാരാണ് സ്കിപ്പ് ചെയ്യേണ്ടത്, ഞങ്ങൾ ട്രാവലിംഗ് ആണ് സ്കിപ്പ് ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ നല്ല നല്ല വ്യൂ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുറേ മലകളായാലും കുറേ ആ ഒരു എന്താ പറയുക, പോകുന്ന ഒരു വയലൂടെയുള്ള കുറേ വ്യൂ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഈ ദുബായ് ഷാർജ അതൊക്കെ വിട്ടുകഴിഞ്ഞിട്ട് പിന്നെ ഈ ഫുജൈറ ആ ഭാഗത്തെത്തുമ്പോൾ വേറെ തന്നെ ഒരു വ്യൂ ആണ്, അത് നല്ല രസമാണ് കാണാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. പിന്നെ ഇതുപോലൊരു കേവ് പോലത്തെ ഉള്ളിലേ ഇങ്ങനെ കാറ് പോകുമ്പോൾ അതൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം നിങ്ങളെല്ലാവരും. ഗൈസ്, ഞങ്ങളങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഓൾറെഡി ഫുഡ് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു ഉച്ചക്കത്തെ. ഞങ്ങൾ അവിടെ നിന്ന് റൂമിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടില്ല, ബിക്കോസ് ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോൾ നല്ല ലേറ്റ് ആവേണ്ട വിചാരിച്ചിട്ട് ഫുഡ് കയ്യിലെടുത്തായിരുന്നു. അവിടെ നിന്ന് വഴിയിൽ നല്ല പ്ലേസ് ഉണ്ട് അവിടെ ഇറങ്ങി കഴിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് നല്ലൊരു പ്ലേസായി തോന്നി. ഇതൊരു സൈഡ് റോഡ് സൈഡ് ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉള്ള കുറേ ഷോപ്സിൻ്റെ ആ ഒരു ഏരിയ ആയിരുന്നു. അപ്പം അങ്ങനെ അതിൻ്റെ ബാക്കിൽ നോക്കിയപ്പോൾ ഇതുപോലെ നല്ല നല്ല പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല പ്ലേസാണെന്ന് തോന്നി. അങ്ങനെയാണ് അവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇന്ന് റെഡിയായി. ഓൾറെഡി ഉമ്മ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ എടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊരു കോർഫക്കാൻ റോഡ് 142 അങ്ങനെ എന്താണ് എനിക്ക് അറിഞ്ഞൂടെ കറക്റ്റ് പ്ലേസ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ആണ് തയ്ച്ചു നോക്കി ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇതാണ് ഉമ്മൻ്റെ അടിപൊളി സ്പെഷ്യൽ ബിരിയാണി. അപ്പം ഞങ്ങൾ ബിരിയാണിയൊക്കെ വെച്ച് കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വെച്ചു. ബിക്കോസ് അത് നോക്കുക, അപ്പോൾ അവിടുത്തെ ആ മലയും കാര്യങ്ങളും അതൊക്കെയാണ് നല്ല രസം, നല്ല വ്യൂ ആണ് ഇവിടെ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുത്തു, പക്ഷെ അതൊക്കെ കുറച്ച് മുമ്പത്തെ വീഡിയോ അല്ലേ ഇത്. അപ്പോൾ അതിലൊക്കെ ഞാനൊക്കെ ഭയങ്കര ബോളത്തിനെ പോലെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആ വീഡിയോസൊന്നും അധികം എടുത്തില്ല ഫോട്ടോസും. പിന്നെ ഇപ്പോഴും ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ഇതെൻ്റെ അപ്പയും അപ്പൻ്റെ ഫ്രണ്ട്സും പിന്നെ നിസാമാണ്. ഇവരുടെ ടിക്ടോക്ക് എടുക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പാട്ട് ഞാൻ സൗണ്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ ടിക്ടോക്ക്. ശരിക്കും പറഞ്ഞാൽ അവർ ജസ്റ്റ് അവർക്ക് അറിയുന്ന പാട്ട് പാടിയതാണ്, അല്ലാണ്ട് നമ്മൾ ശരിക്കും ടിക്ടോക്കിൽ പോയിട്ട് സോങ് എടുത്തിട്ട് അങ്ങനെ ചെയ്തൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇത് വേറൊരു സ്ഥലത്താണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് പോയിട്ട് പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇറങ്ങി. ഇതെന്ന് വെച്ചാൽ നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം. അവിടെ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര പ്ലെയിൻ ആയിട്ട് നല്ല വ്യൂ ആണ് കാണുന്നത്, നല്ല രസമുണ്ട്. എനിക്ക് ഇങ്ങനത്തെ പ്ലേസ് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നിന്ന് ഇങ്ങനെ നിന്നിട്ട് നോക്കുമ്പോൾ എന്തോ നല്ലൊരു ഭയങ്കര ഇതായി കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ അങ്ങനെ പിന്നെ വീണ്ടും വിട്ടും. പിന്നെ ഈ വ്ളോഗിൻ്റെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ വീഡിയോസ് ഞാൻ എൻ്റെ അങ്കിളുടെ ഫോണിൽ നിന്ന് ഈ പുതിയ ഫോണിലേക്ക് കയറ്റുന്ന സമയത്ത് ഇത് ഫുൾ മിക്സ്ഡ് ആയിട്ടാണ് കയറിയത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് കുറച്ച് പണ്ടെടുത്ത വീഡിയോ ആണ്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പണ്ടേത് വീഡിയോസൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ പണ്ടേത് വീഡിയോസ് ആണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ പോകുന്ന ഈ ട്രാവലിംഗ് ഇല്ല, ഞങ്ങൾ പോകുന്ന വഴിയൊന്നും എനിക്ക് ശരിക്കും അറിയില്ലല്ലോ ഏത് വഴിയിലൂടെ പോകുന്നത്. അപ്പോൾ റൂട്ട് എനിക്ക് ശരിക്കും കറക്റ്റ് അറിയാത്ത കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായത് എനിക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഞാൻ അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ പ്ലേസ് ഞങ്ങൾ ഓരോരുത്തർ ഇറങ്ങിയതും അവിടെ ഉള്ളതൊക്കെ ഞാൻ ഒരുമിച്ച് തന്നെ വെച്ചിട്ടുണ്ട്, ബിക്കോസ് അതെനിക്കറിയാം. പക്ഷേ ഇങ്ങനെ റൂട്ട് എനിക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ കാണുന്നവർ ചെറുക്കും ഇതെന്താ ഇത് ഈ റൂട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മറ്റേതെല്ലാം ഉണ്ട്, അതെന്ത് ഇപ്പോൾ ബാക്കിൽ ഇതെന്ന് ഫസ്റ്റ്, അങ്ങനെയൊക്കെ ചിലപ്പോൾ വിചാരിക്കും. ഇത് മനസ്സിലാകുന്ന ഈ റൂട്ടൊക്കെ അറിയുന്നവർക്ക് ഞാൻ തോന്നും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. അത് എനിക്ക് കയറ്റുമ്പോൾ അങ്ങനെ വന്നാലും എനിക്കാണ് ഓർമ്മയുള്ളത് കുറച്ച് പണ്ടത്തെ വീഡിയോ ഉണ്ട്.
ഗൈസ്, ഫൈനലി ഞങ്ങൾ ഒരു സ്ഥലത്തെത്തി. എവിടെ എന്തെന്ന് അറിയില്ല, കുറച്ച് ആൾക്കാരടുക്കം ഉണ്ട്. അപ്പം ഇങ്ങനെ ഇത് കുറച്ച് ചെറുങ്ങനെ വെള്ളം വെള്ളം കണ ചിലപ്പോൾ അങ്ങോട്ട് കുളിക്കുന്ന സ്ഥലം ഉണ്ടാവും എന്നെല്ലാം വെച്ചിട്ട് അവിടെ വണ്ടി വെച്ചിട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ നടക്കുമ്പോൾ ഇങ്ങനെ പോകുന്ന ബൈക്കെല്ലാം കുറച്ച് കുറച്ച് വെള്ളം കാണുന്നുണ്ടെങ്കിൽ, പക്ഷേ അത് എന്തല്ലേ കുളിക്കുന്നതൊന്നും ഇല്ല അവിടെ. ഇത് കണ്ടില്ല, ഇങ്ങനെ കുറച്ച് കുറച്ച് ഇടലോ ഇങ്ങനെ ഒഴുകുന്ന പോലെ, ഒരു പുഴ പോലെ ഇങ്ങനെ ഒഴുകുന്നത് ചെറുങ്ങനെ. അല്ലാണ്ട് വലിയ കുളിക്കാനായിട്ടുള്ള സ്ഥലമൊന്നും ഇല്ല. ഞാൻ പിന്നെ അധികം അങ്ങോട്ട് നടന്നിട്ടാ, പക്ഷെ ബാബ അങ്ങോട്ട് നടന്നിട്ട് അതിൻ്റെ വരെ പോയിട്ട് നോക്കി അവിടെ ഉണ്ടോ. അപ്പോൾ കാട് എന്തും ഇല്ലൊന്നും ഇല്ല, ഇത് എത്രയാണ്. പിന്നെ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു കുറച്ചും കൂടി അങ്ങോട്ട് ഇവിടെ പോയെങ്കിൽ ഉണ്ടെന്നെല്ലാം പറ്റി. പിന്നെ നമ്മൾ വീട് തിരിച്ച് ഇപ്പം മടങ്ങും. വീടെ കുറച്ച് സമയം എന്തിരില്ല, ഇങ്ങനെ കല്ലിലെടുത്ത് വെള്ളത്തിൽ എറിഞ്ഞുകൊണ്ടും നിസാമാടി ഇങ്ങനെ അവളത്തിലിങ്ങനെ കളിച്ചുകൊണ്ടും ഇങ്ങനെ കുറച്ച് തുള്ളി വെള്ളം കാണുന്നില്ല. അപ്പം അങ്ങനെ അവിടെ കുറച്ച് കളിച്ച് കുറച്ചടി ഇതാക്കി കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിനായിരുന്നു. പക്ഷെ ഫോട്ടോ ഒന്നും ഇതിൽ ആഡ് ആക്കുന്നില്ല. എന്താ വെച്ചെങ്കിൽ എല്ലാം ഒരുമാതിരി കുറേ ഫോട്ടോ ഉണ്ട്, കുറേ മുമ്പത്തെ വീഡിയോ ആയതുകൊണ്ട് അങ്ങനെ ഫോട്ടോ കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഉണ്ട്. അപ്പം അതൊന്നും ആഡ് ആക്കിയിട്ടില്ല. അപ്പോൾ കഴിച്ച് ഇനി നമുക്ക് മറ്റേ സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ട് നമ്മൾ മടങ്ങി പോകുന്നതാണ്. പിന്നെ അടുത്തിട്ടാണ് ാണ് നമ്മുടെ രണ്ടാമതെത്തിയ സ്ഥലം. ഇത് അടിപൊളി സെറ്റ് സ്ഥലം. ഞങ്ങൾക്ക് ആ ഒരു എന്തറിയില്ല, മല ഇങ്ങനെ കാണുന്നതിൻ്റെ അതിൻ്റെ താഴെ നല്ല വലിയ പുഴ ആൾക്കാരെല്ലാം കുളിക്കുന്നതാണെന്നും അതിങ്ങനെ ദൂരത്തിനും മീത്തുനിന്ന് കാണുമ്പോൾ ദൂരെ പോകാനേക്ക് ആ ഒരു നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ വെള്ളം നിൽക്കുക എന്തുകൊണ്ട് നല്ല കുളിക്കാൻ പറ്റിയ വലിയ പുഴ അവിടെ എല്ലാവരും കുളിക്കുന്നുണ്ട് കേട്ടോ. എന്തോ എല്ലാവരും ഉണ്ട്, അതൊരു ഫാമിലികളെല്ലാം വന്നിട്ട് ഇങ്ങനെ അവരുടെ സൈഡിൽ കുളിക്കുന്നത് വലിയ പുഴ. പക്ഷേ ഞങ്ങൾക്ക് നീന്താനും തരാത്തതുകൊണ്ട് ഞമ്മ വെള്ളത്തിൽ ദിവസം തരല് വലിയ ഷോക്കിട്ട് വെറുതെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ കൊണ്ടിരുന്നു. പിന്നെ അപ്പം തന്നെ കളിച്ചു, അല്ലാണ്ട് ഒന്നും കളിച്ചിട്ടൊന്നുമില്ല. പിന്നെ നിസാം കുറച്ചിങ്ങനെ നിസാമിന് നീന്താനൊന്നും അറിയില്ല, പക്ഷേ പാപ്പാൻ്റെ ഫ്രണ്ട്സിനെ ഉണ്ട്, അവർ കുറച്ച് നീന്താനൊക്കെ പഠിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ബാപ്പാക്കും നീന്താനറിയില്ല, അപ്പോൾ ബാപ്പ വെറുതെ വെള്ളത്തിലിരിക്കുന്നു, നിസാം വെള്ളത്തിലിങ്ങനെ കളിക്കുന്നു. പിന്നെ ബാപ്പാൻ്റെ ഫ്രണ്ട്സ് അവർക്ക് രണ്ടവർക്കും നീന്താൻ അറിയുന്നുണ്ട്, അവർ കുറച്ച് നീന്തി വെള്ളത്തിലേക്ക് തുള്ളിയൊക്കെ ചെയ്ത് മീത്ത് കയറിയിട്ട് അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. Thank you.
ഗൈസ് കുറച്ച് വെള്ളത്തിലെല്ലാം കളിച്ച് നല്ലോണം എൻജോയ് ആക്കി. പിന്നെ അമ്മ അവിടുന്ന് പോകേണ്ടി വന്ന്. അപ്പം അവിടെ ഓൾറെഡി എന്താ പറയുക, ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കാണ്ട് പ്ലേസ് ഉണ്ടല്ലേ, അത്ര നല്ല വലിയ പ്ലേസൊന്നും അല്ല. എന്താ വെച്ചാൽ ഇതിങ്ങനെ ഒരു വേറൊരു ഉള്ളോട്ടുള്ള പ്ലേസ് അല്ല. അപ്പം അവിടെ കണ്ടില്ല, ഇപ്പം നിങ്ങൾ അവിടെ ഒരു വീട് പോലത്തെ ഒരു സാധനം കാണുന്നുണ്ട് ചെറുതായിട്ടും. അപ്പം അത് അവിടെയാണ് ജസ്റ്റ് ഒരു ബാത്റൂം, ഒരു ബാത്റൂം ഉള്ളു കേട്ടോ, ജസ്റ്റ് ചെറിയൊരു ബാത്റൂം, ബോയ്സിനൊന്നും ഗേൾസിനൊന്നൊക്കെ ഒരു ബാത്റൂം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി ഇങ്ങനെ നമ്മളിപ്പോൾ തിരിച്ച് മടങ്ങി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ പിസ്റ്റായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, എന്താ പറയുക, ചാനൽ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ നിങ്ങളെ അപ്പറാണ് കമൻറ്റിൽ അറിയിക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ മതി. ടേക്ക് കെയർ, ബൈ ബൈ.